Hi friends, welcome to Physics by Grace YouTube channel. I am Dr. Saju K. John from Grace Institute of Advanced Physics. In the PSC de HSST notification kandu, ekadesham 13 vishayangal adile physics ulpedunnundu. Innu parayumbo January 2022 January 3am theediyana. Okay, appo ee examinu vendi engane prepare cheyam adana innathe video il nammal discuss cheyyunnathu. ഓക്കെ, നമുക്കറിയാം HSST എക്സാം ഏകദേശം 4 വർഷം കൂടുമ്പോൾ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതുകൊണ്ട് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് വളരെ ഇൻറ്റൻസീവായിട്ട് ഇപ്പോൾ മുതൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എക്സാക്റ്റ് ഡേറ്റ് വന്നിട്ടില്ല, നമുക്കറിയാം. എക്സാക്റ്റ് ഡേറ്റ് എന്നുള്ളത് എസ്സിയുടെ കലണ്ടർ വരുമ്പോൾ മാത്രമാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴായിരിക്കും ഏകദേശം എക്സാം വരിക എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമുണ്ടാവും. ഏകദേശം എക്സാം എന്നുള്ളത് ഓഗസ്റ്റിന് മുമ്പ് വരാനാണ് സാധ്യത. കാരണം PSCയുടെ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് HSST ലിസ്റ്റ് ഓഗസ്റ്റ് വരെ വാലിഡ് ആണ്. അപ്പോൾ ഓഗസ്റ്റിന് മുമ്പായിട്ട് എക്സാം വരാൻ സാധ്യതയുണ്ട്. ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നെക്സ്റ്റ്, എന്താണ് PSCയുടെ ക്വാളിഫിക്കേഷൻ? HSST ഫിസിക്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? ഒന്ന്, മാസ്റ്റേഴ്സ് ബിരുദം. ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ MSc ഫിസിക്സ് പ്ലസ് BEd പ്ലസ് സെറ്റാണ്. നെറ്റ് എക്സാം പാസ്സായിട്ടുള്ളവർക്ക് സെറ്റ് വേണമെന്നില്ല. അതേപോലെ തന്നെ PhDയോ MPhilലോ ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർക്കും സെറ്റ് എക്സാം വേണമെന്നില്ല. ഓക്കെ, ഇതാണ് HSST ഫിസിക്സിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനി നമ്മൾ ഏത് സിലബസ് വെച്ചിട്ടാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റുക? നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് PSCയുടെ സിലബസിൽ, PSCയുടെ സൈറ്റിൽ കാണുന്ന ഒരു സിലബസ് ഉണ്ട്. അത് 2020 ആദ്യ മാസങ്ങളിൽ വന്ന സിലബസാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ എക്സാമിന് വേണ്ടി വന്നിട്ടുള്ളൊരു സിലബസാണ്. ആ സിലബസിൽ 10 മൊഡ്യൂൾസാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ സിലബസിൽ ഇപ്പോൾ 2 എക്സാമാണ് PSC നടത്തിയിട്ടുള്ളത്. ഒന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്സ്, രണ്ടാമത്തത് സയൻറ്റിഫിക് ഓഫീസർ. ഈ 2 ടെസ്റ്റുകളാണ് ഈ സിലബസിൽ എക്സാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സിലബസ് വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇതിൽ 10 മൊഡ്യൂൾസാണ് ഉള്ളത്. മിക്കവാറും ഇതേ സിലബസ് തന്നെ HSST എക്സാം നടത്താനാണ് സാധ്യത. കാരണം PSCയുടെ സൈറ്റിലുള്ള PG ലെവൽ സിലബസാണ് ഈ സിലബസ്. വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. സാധാരണ രീതിയിൽ 2 വർഷത്തിനുള്ളിൽ PSC സിലബസ് മാറ്റാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഈ സിലബസിൽ 10 മൊഡ്യൂൾസ് ഉള്ളത്. ഒന്ന് ക്ലാസിക്കൽ മെക്കാനിക്സ്, പിന്നെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി, ദെൻ ഇലക്ട്രോണിക്സ്, പിന്നെ ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അതിനുശേഷം ആറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി, മൈക്രോ പ്രോസസർ, ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ്. ഈ സിലബസിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മുമ്പുള്ള സിലബസുകൾ വെച്ച് നോക്കുമ്പോൾ, അതേപോലെ PG ലെവൽ മറ്റ് എക്സാംസിൻ്റെ നെറ്റ് എക്സാമിൻ്റെ സെറ്റിൻ്റെയൊക്കെ സിലബസിനെ വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് ഇതാണ്. ഇതിൽ മൈക്രോ പ്രോസസർ എന്നുള്ളൊരു ഒരു സബ്ജക്റ്റായിട്ട് ഒരു മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഇലക്ട്രോഡൈനാമിക്സ് ഒരു മൊഡ്യൂൾ ഇല്ല. അതാണൊരു വ്യത്യാസം. എനിവേ, നമുക്ക് ഈ സിലബസ് വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ, ഈ സിലബസിൽ മൈക്രോപ്രോസസർ ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ കോറായിട്ടുള്ള കാര്യങ്ങളാണ്. മൈക്രോപ്രോസസർ കോറായിട്ടുള്ള കാര്യമല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ ഇലക്ട്രോണിക്സിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ മൈക്രോപ്രോസസർ പഠിക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം തീരുമാനിക്കാവുന്ന നല്ലത്. എനിവേ, നമുക്ക് ബാക്കി പേപ്പറുകളെല്ലാം പഠിച്ചു തുടങ്ങാവുന്നതാണ്. എങ്ങനെ ഈ സിലബസ് പഠിക്കുമ്പോൾ ഈ ഹെഡിങ്ങുകൾ, ഇപ്പോൾ കൺസ്ട്രെയിൻസ്, ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ കൺസ്ട്രെയിൻസ് ആൻഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, DLambert's principle, ഇങ്ങനെയുള്ള ഹെഡിങ്ങുകൾ മാത്രമാണോ പഠിച്ചു പോകേണ്ടത്? ഓക്കെ, ഈ ഹെഡിങ്ങുകളാണ് ആദ്യം നമ്മൾ കവർ ചെയ്യേണ്ടത്. ഈ ഹെഡിങ്ങിൽ വരുന്ന ടോപ്പിക്സാണ് ആദ്യം കവർ ചെയ്യേണ്ടത്. അതേസമയം തന്നെ PSC ചിലപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, PSCയുടെ സിലബസ് അങ്ങനെയാണ്. ഈ ക്വാളിഫിക്കേഷന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്നാണ് PSC പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാം ഞാൻ പറഞ്ഞല്ലോ, ഈ സിലബസ് നടന്ന എക്സാമാണ്. പക്ഷെ അതിൽ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചോദിച്ചിരുന്നു. നേരിട്ട് ഈ സിലബസിലേക്ക് നോക്കുന്ന ആൾ, ഈ ഹെഡിങ്ങുകൾ നോക്കുന്ന ആൾ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ അതിൽ കാണില്ല. പക്ഷേ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഈ ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെ ടോപ്പിക്കുകൾ ഒഴിവാക്കാൻ നമ്മൾ പഠിക്കണം. അതേസമയം തന്നെ നമ്മളിതിൻ്റെ ബേസ് തൊട്ട് പഠിച്ചു തുടങ്ങണം. HSST എക്സാമിന് ബേസ് തൊട്ട് പഠിച്ചു തുടങ്ങാന്ന് പറഞ്ഞാൽ, ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് തുടങ്ങുന്നത് 11th ലാണ്. നമ്മൾ പ്രധാനമായിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ചുകൊണ്ട് 11th ലാണ്. ഓക്കെ, മെക്കാനിക്സ്, ഓക്കെ, അതിന് മുമ്പത്തെ ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് 11th വരുന്ന ബേസിക്സ് നമ്മൾ തുടങ്ങാം. ഓക്കെ, അപ്പോൾ സ്ട്രേറ്റ് ലൈൻ മോഷൻ, മോഷൻ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, റിജിഡ് ബോഡീസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ തൊട്ട് പഠിച്ചു തുടങ്ങുക. സിലബസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഓക്കെ, പിന്നെ 100% ഫിസിക്സ് ആയിരിക്കുമോ എക്സാമിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ.
നമ്മൾ കഴിഞ്ഞ എക്സാം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ എക്സാമിന് 70 മാർക്കിന് ഫിസിക്സും ബാക്കി 30 മാർക്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കേരള റിനീസൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ ഈ റീസെൻ്റായിട്ട് ഏകദേശം ലെക്ചർഷിപ്പ് എക്സാമിന് മുമ്പായിട്ട് പി എസ് സി എടുത്തൊരു തീരുമാനത്തിൽ അവർ പറയുന്നത് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് ജനറൽ നോളജ് ഒഴിവാക്കാനാണ് പി എസ് സിയുടെ ഒരു പ്ലാന്. അതുകൊണ്ട് തന്നെ ജനറൽ നോളജുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. സയൻറ്റിഫിക് ഓഫീസിൻ്റെ എക്സാമും 100% ഫിസിക്സ് ആയിരുന്നു. അതിന് മുമ്പ് ഇടുന്ന ലെക്ചർഷിപ്പ് എക്സാം 100% ഫിസിക്സ് ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ ലെക്ചർഷിപ്പ് എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു, സയൻറ്റിഫിക് ഓഫീസിൻ്റെ ടെസ്റ്റ് ഒബ്ജക്റ്റീവായിട്ടുള്ള എം സി ക്യൂസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്ന വെച്ചാൽ 100% ഫിസിക്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എച്ച് എസ് ടി എന്നുള്ളത് എം എസ് സിയെ ബി എഡിനെയും ഓക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സാമാണ്. അതുകൊണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതേസമയം തന്നെ മറ്റ് ജനറൽ നോളജ്, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഫിസ് ആ കാര്യങ്ങൾ ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് നമുക്ക് കലണ്ടർ വന്നതിന് ശേഷം തീരുമാനിക്കും. ഇപ്പം നമ്മൾ ഫിസിക്സ് ആയിട്ടുള്ള ഫിസിക്സിൽ കുറവായിട്ടുള്ള ഭാഗങ്ങൾ എന്തായാലും പഠിച്ചു തുടങ്ങണം എന്നല്ല, നല്ല ഇൻറ്റൻസിറ്റിയോട് തന്നെ പഠിച്ചാലാണ് നമുക്ക് നല്ലൊരു സ്കോറിലെത്താൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് 146 പേരായിരുന്നു മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോഴത്തെ ലെവലിൽ ഇപ്പോൾ ഒരു കറണ്ട് സ്റ്റാറ്റസ് എൻ്റെ അറിവിൽ 54 പേരാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ നിന്ന് 54 പേരെ എടുത്തു എന്ന് പറയാൻ പറ്റില്ല, മെയിൻ ലിസ്റ്റിൽ നിന്ന് 29 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 29 പേര് എന്നുള്ളത് മെയിൻ ലിസ്റ്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ വരുന്ന 29 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി സപ്ലിമെൻ്ററി മൊത്തം 54 പേരെയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാകാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും മുമ്പുള്ള റാങ്കുകളിൽ വരുന്നവരാണ് സെലക്റ്റഡ് ആകുന്നത്. ഈ ലിസ്റ്റ് ഓഗസ്റ്റ് വരെയുണ്ട്, ബാക്കി കുറേ പേർക്ക് കൂടി അതിൽ സെലക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കാം. ഇനി എക്സാം പാറ്റേണിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്ന കാര്യം ക്വസ്റ്റ്യൻസ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ആ സിലബസിൽ പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം, സർഫസ് ലെവൽ മനസ്സിലാക്കണം. സർഫസ് ലെവൽ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതാണ് നെറ്റിന് ചെയ്യുന്ന പോലെ കുറേ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുകയല്ല നമ്മൾ വേണ്ടത്. ഓക്കെ, നെറ്റ് എക്സാമിനൊക്കെ കുറച്ച് ഡെപ്ത്തിലുള്ള പ്രോബ്ലംസ് വേണം. ഈവൻ സെറ്റിന് വരെ കുറച്ച് പ്രോബ്ലം ലെവലൊക്കെ ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാനുള്ളതെല്ലാം ഉണ്ട്. ഗേറ്റ് എക്സാം അങ്ങനെയാണ്. പക്ഷേ ഈ എക്സാമിന് നമുക്കറിയാം ആ സിലബസിൽ വരുന്ന സർഫസ് ലെവലാണ് വേണ്ടത്. മെയിനായിട്ടുള്ള ഐഡികൾ നോക്കി വയ്ക്കാം, ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് വേണ്ട. പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത്യാവശ്യം അറിവ് വേണം. എല്ലാ ഏരിയയും ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാം ഈസി ആണെങ്കിൽ കട്ട് ഓഫ് കൂടും. കഴിഞ്ഞ പ്രാവശ്യം എക്സാം ഈസി ആയിരുന്നു, കട്ട് ഓഫ് കൂടുതലാണ്. ഏകദേശം 60 above ആയിരുന്നു കട്ട് ഓഫ് എന്നാണ് എൻ്റെ ഓർമ്മ. 67 ആണ് കട്ട് ഓഫ് ആണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു സ്കോറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ചില ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഈസിയാണ്, നിങ്ങൾ നോക്കിയാലേ ഹാമിൽട്ടോൺ ഇസ് ഗവൺ ബൈ T+V അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഏരിയയും കൃത്യമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അപ്പോഴാണ് നമുക്ക് എക്സാമിന് നല്ല സ്കോർ ലഭിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ യൂട്യൂബ് ചാനൽ വഴി, ഫിസിക്സ് ബൈ ഗ്രേസ് യൂട്യൂബ് ചാനൽ വഴി ഞാൻ കുറേ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ തുടങ്ങി കുറേ ക്ലാസ്സുകൾ, സീരീസ് ഓഫ് ക്ലാസ് ടോപ്പിക് വൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫിസിക്സുകാരാണെങ്കിൽ, HSST എഴുതുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഫിസിക്സിൽ നമ്മൾ IIT ജാമിൻ്റെ, അതേപോലെ നെറ്റ് കോച്ചിങ് നെറ്റ് എക്സാമിൻ്റെ ഒക്കെ കോച്ചിങ് ഈ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.